അഡ്വക്കേറ്റ് ബി എൻ അസ്ഗർ ഈ സജി ചെറിയാൻ തിരുത്തി, അത് ശരി തന്നെ, പക്ഷേ ഈ അടിസ്ഥാന കാര്യങ്ങളിൽ അദ്ദേഹം മാറ്റം വരുത്തിയിട്ടില്ല. ക്രൈസ്തവ സഭ എന്തായാലും സ്വാഗതം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ കൂടെ കൂടെ ഉള്ള ഉപദേശം എന്തായാലും സജി ചെറിയാൻ തിരുത്തിയത് നന്നായി കേട്ടോ, അതിന് എല്ലാവരും അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. ചിലയിടങ്ങളിൽ മാത്രം ഇത് ആത്മാർത്ഥതയില്ലാത്ത ചില തിരുത്താണെന്ന് പറയുന്നുമുണ്ട്, പക്ഷേ തിരുത്താൻ അദ്ദേഹം തയ്യാറായല്ലോ, നന്നായി. പക്ഷെ വീണ്ടും നിങ്ങളുടെ ഉപദേശം തുടരുകയാണ് ക്രൈസ്തവ സമൂഹത്തോട്. അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളെ ഉപദേശിച്ച് വഷളാക്കാൻ വരേണ്ടായെന്ന്. മഞ്ജുഷേ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ചയിലെടുക്കുമ്പോൾ സ്വാഭാവികമായും വലിയൊരു ആശങ്കയുടെ മൂടുപടം ഉണ്ടായിരുന്നു. സ്വാഭാവികമായി നാം കരുതിയിരുന്നത് സജി ചെറിയന്റെ വാക്കുകൾ, അവിടെ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ചില കാഠിന്യമുള്ളതും പരിഹാസം നിറഞ്ഞതുമായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു പൊതുബോധത്തിൽ കേരളമാകെ തിളച്ചു മറിഞ്ഞത്. അതിൽ അദ്ദേഹം തിരുത്തിയിരിക്കുന്നു. അദ്ദേഹം തിരുത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് വീണ്ടും ചർച്ചയാകേണ്ടതും അത് ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. കാരണം എന്തുകൊണ്ട് ആർ എസ് എസും സംഘപരിവാറും എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകളുടെ രാഷ്ട്രീയ അടിത്തറയുള്ള ബി ജെ പി എങ്ങനെയാ, എന്തുകൊണ്ട് കോൺഗ്രസ് ക്രൈസ്തവ സഭകളുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളിടത്താണ് ഞാൻ അത് അതിൽ വളരെ ശക്തമായ വിയോജിപ്പ് കാര്യത്തിലുള്ളത്. ആർ എസ് എസിന്റെ നിലപാടുകളിൽ കാലോചിതമായി മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല, അവർക്കത് മാറ്റാനും ആവില്ല. കാര്യം അവരുടെ ആശയ സംഹിതയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ക്രിസ്ത്യാനികളെ കാണുന്നത്. ആഭ്യന്തര ശത്രുക്കൾ ദേശീയതയ്ക്ക് ഭംഗം വരുത്തുന്നവരും അവരുടെ ഹിന്ദു മതവിശ്വാസത്തിന്റെ ദേവീ ദേവന്മാരെ ചവിട്ടി മതിക്കുകയും ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളതും ഹിന്ദു സമൂഹത്തിലെ ആളുകളെ ക്രൈസ്തവ മതപരിവർത്തനം നടത്തുന്ന ആളുകളുമായിട്ട് മാത്രമാണ് സംഘപരിവാർ കാണുന്നത്. അതിൽ മാറ്റം വരാത്തിടത്തോളം കാലം അവരുടെ ആത്മാർത്ഥതയെ സംശയത്തോടെ കൂടി തന്നെ കാണണം. ക്രൈസ്തവ സമൂഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ സഭാ നേതൃത്വം എത്ര തവണ നിങ്ങൾ ഉപദേശിച്ചു ബി ജെ പിയോട് അടുക്കാൻ പോകരുത്, സംഘപരിവാറിനോട് അടുക്കാൻ പോകരുത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ ഇരിക്കാൻ പോകരുത് എന്നൊക്കെ. പക്ഷെ ക്രൈസ്തവ സമൂഹം പലതവണ അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആശങ്കയില്ല. അതുമാത്രമല്ല, ഇപ്പോൾ സജി ചെറിയാൻ ഇന്ന് പറയുകയാണ് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുവാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത്. അത് അതിലൂടെ ക്രൈസ്തവരെ ഒപ്പം കൂട്ടുവാനുള്ള രഹസ്യ അജണ്ട അവർ നടപ്പാക്കുകയും ചെയ്യുന്നു, അതിൽ വീടരുത് എന്ന്. പക്ഷെ താങ്കളിപ്പോൾ പറയുന്നത് കേട്ടാൽ ഹൈന്ദവരെയും അതുപോലെ തന്നെ ക്രൈസ്തവരെയും തമ്മിൽ അടുപ്പിക്കുവാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നു എന്ന പോലെയാണല്ലോ. ആ രീതിയിൽ എന്തിനാണ് മതത്തെ ഇതിൽ ഉപയോഗിക്കുന്നത്? ക്രൈസ്തവർക്ക് ആശങ്കയില്ലാത്ത ഒരു കാര്യത്തിലാണ് സി പി എം ആവർത്തിച്ച് അവരെ ഉപദേശിക്കാൻ പോകുന്നത്. ക്രിസ്തുമത വിശ്വാസികൾക്കോ ക്രിസ്തു മത മേലധ്യക്ഷന്മാർക്കോ സ്വാഭാവികമായും ആശങ്കയില്ല എന്ന് കരുതുന്നിടത്താണ് പിശക് പറ്റുന്നത്. അവർ ആശങ്കയിൽ തന്നെയാണ്. മണിപ്പൂർ ഇന്നും ഇന്നലെയുമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ മണിപ്പൂരിൽ ഒരു ദിവസം പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെന്ന് ലോകം മൊത്തം സഞ്ചരിക്കുന്നതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പക്ഷെ ഒരു നിമിഷമെങ്കിലും മണിപ്പൂരിൽ ചെന്ന് മണിപ്പൂരിലെ കത്തുന്ന മനുഷ്യർക്ക് മുന്നിൽ ചേർത്തു പിടിച്ച് ആശ്വാസ വാക്ക് പറയുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലുതായി ഉയർത്തപ്പെടേണ്ട രാഷ്ട്രീയ പ്രശ്നം. ആ രാഷ്ട്രീയ പ്രശ്നം മണിപ്പൂരിനെ സംബന്ധിച്ച് ഉയർന്നു കേരള ലോകത്താകമാനം അങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ എന്തിന് ക്രിസ്തുമത വിശ്വാസികൾ സംഘപരിവാറുമായി അടുക്കണം എന്നുള്ളതാണ്. മണിപ്പൂരിൽ ആരായിരുന്നു കുഴപ്പക്കാർ? ആരാണ് അവിടെ മണിപ്പൂരിൽ ഈ ലഹളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് കൃത്യമായി നമുക്ക് ബോധമുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും ആ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംഘപരിവാർ സംഘടനകളുടെ അതിലെ പങ്കിനെ സംബന്ധിച്ച് സവിസ്തരം നമുക്ക് മുന്നിൽ തെളിവുകൾ വരുന്ന സാഹചര്യത്തിൽ കൃത്യമായും ക്രിസ്ത്യൻ മതവിശ്വാസികളും ക്രിസ്തുമത മേലധ്യക്ഷന്മാരും കൃത്യമായി ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, അവരെ ആട്ടിൻ തോലിട്ട ചെന്നായിയായി സംഘപരിവാർ നിങ്ങൾക്ക് സമീപിക്കുകയാണ്. അത് കാണാതെ പോകരുത്. അത് കാണാതെ പോകുന്നിടത്താണ് അപകടകരമായിട്ടുള്ള ഒരു സന്ധി സംഭാഷണമായി ഇതിനെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഹിന്ദു മതവിശ്വാസികളെയും ക്രിസ്ത്യൻ മതവിശ്വാസികളെയും തമ്മിൽ തെറ്റിക്കുന്നതിനു വേണ്ടി പറയുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രചരണമായി കരുതരുത്. ആശയപരമായി സംഘപരിവാറിന് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും കമ്മ്യൂണിസ്റ്റുകളോടും ഉള്ള ഏറ്റവും വലിയ പ്രതിബദ്ധതി അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണം എന്ന് പറയുന്നത് ബഞ്ച് ഓഫ് തോട്ട്സിലെയും അല്ലെങ്കിൽ വിചാരധാരയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നിടത്താണ്.